സവർക്കറുടെ ചിത്രം ഇന്ന് വരെ ഞാൻ എവിടെയും ഒട്ടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയൂല. എന്താ കാരണം? 70s അവസാനത്തിൽ ഇന്ദിരാഗാന്ധി സവർക്കറുടെ ചിത്രം സ്റ്റാമ്പാക്കി നമ്മൾ തുപ്പൽ കൂട്ടി ഒട്ടിച്ചു, കവറിന്റെ മുകളില്, ഇല്ലണ്ടിന്റെ മുകളില് ഒട്ടിച്ചു. മനസ്സിലായോ? അതാ കോൺഗ്രസ്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ 2021 ഇപ്പൊ ആരൊക്കെ കഴിഞ്ഞ തവണ ആചരിക്കണ്ടായിരുന്നു? എസ് ഡി പി ഐ ഉണ്ട്, ലീഗ് ഉണ്ട്, ജമാഅത്ത് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. നിങ്ങളൊക്കെ എവിടെ ഉണ്ടേ? നിങ്ങളൊക്കെ എവിടെ ഉണ്ടേനി? 1921 എന്ത് പങ്കുണ്ട് മുസ്ലിം ലീഗിന്? എസ് ഡി പി ഐ ഇല്ല നോക്കിയാ. 1901 ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ത്യ രാജ്യത്ത് ലീഗ്. ലീഗിന് എന്താ പങ്ക് 1921? ഇന്ന് നിങ്ങളുടെ ശക്തി കേന്ദ്രമാണ് മലപ്പുറം ജില്ല, ഏറനാട് വള്ളുവനാട് താലൂക്ക്. ഈ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ 10,000 മുസ്ലിംകൾ കൊല ചെയ്യപ്പെട്ടപ്പോ, 10,000 നാട് കടത്തപ്പെട്ടപ്പോ എവിടെ ഉണ്ടായിരുന്നു ലീഗ്? അന്തമാനി പോയവരുണ്ട് അവിടെ? ഞാനൊരിക്കൽ അന്തമാനി പോയി. അന്തമാന്റെ തലസ്ഥാന നഗരമായ പോർട്ട് ബ്ലെയറിൽ ബസ് കാത്തുക്കുമ്പോ വരുന്ന ബസ്സിന്റെ പേര് വായിച്ച് അന്തം വിട്ടു കഴിയാൻ. എന്താ അറിയോ? മലപ്പുറം, മഞ്ചേരി, പൂക്കോട്ടൂര്, നിലമ്പൂര്, എങ്ങനെ ഉണ്ടായി? ഇവിടുന്ന് നാട് കടത്തപ്പെട്ടവൻ, മഹാ കോളറ പിടിച്ച് മരിച്ചവൻ, മനുഷ്യരെ പിടിച്ചു നിന്ന കാട്ടുജാതിക്കാരുണ്ടായിരുന്നു, അവര് പിടിച്ചു നിന്നു, ബ്രിട്ടീഷുകാരൻ തൂക്കിക്കൊന്നു, 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോ പുറത്തിറങ്ങി. ഇങ്ങനെ നടക്കുക. അപ്പൊ ഇങ്ങനെ നടക്കുമ്പോ നിങ്ങൾ എവിടെ കണ്ട മാതിരി ഉണ്ടല്ലോ. നിങ്ങൾ മലപ്പുറത്താലേ? വെരി. നമ്മൾ മലപ്പുറം ഉണ്ടാക്കുക. നിങ്ങൾ എവിടെ? മഞ്ചേരി. വെരി. അങ്ങനെയാ മലപ്പുറവും മഞ്ചേരി ഒക്കെ ഉണ്ടായത്. നമുക്ക് പിന്നെ പറയാ, സമയം കിട്ടാണ്, വിഷയം മാറും. ഞാൻ ചുരുക്കുക. ആ 1921 വാർഷികം 1946 പെരിന്തൽമണ്ണയിൽ വെച്ച് ആചരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്ന് പാർട്ടി എടുത്തൊരു പ്രമേയം, ആഹ്വാനവും താക്കീതും. അങ്ങനെ ഒരു പ്രമേയം എടുക്കാനുള്ള കാരണം, ആഹ്വാനം എന്ന് പറഞ്ഞാൽ കർഷക സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം. എന്താ താക്കീത്? ആ സമരം ചില സ്ഥലങ്ങളിൽ മാത്രം ഗതി മാറിപ്പോയിട്ടുണ്ട്. മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്, ആളുകളെ മതത്തിന്റെ പേരിൽ കൊന്നിട്ടുണ്ട്. അതിന് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ഒന്നും ഉത്തരവാദിയല്ല. ഈ ഖിലാഫത്ത് സമരത്തിന്റെ നേതാക്കളും ഉത്തരവാദിയല്ല. കുണ്ടോട്ടി നീർച്ച പോയരുണ്ട് അവിടെ? കുണ്ടോട്ടി നീർച്ചക്ക് പോയി ഞങ്ങൾ ആരെങ്കിലും? കുണ്ടോട്ടി നീർച്ച എന്റെ നാട്ടിലുണ്ട്, കൂടറിഞ്ഞ് പള്ളി പെരുന്നാള്. എന്റെ നാട്ടില് മുക്കത്തിന്റെ ശിവരാത്രി വമ്പിച്ചാളുകൂടും. നിങ്ങൾ കുണ്ടോട്ടി നീർച്ച പോയി നോക്കി, ആ പാടത്തു നാളിലെ കുണ്ടോട്ടി നീർച്ച, ആ പാടത്തിന്റെ അങ്ങേ മൂലയിലുണ്ടാവും കുൽക്കി കുത്തി മൂലവട്ടി. ഇത് കമ്മിറ്റി പറഞ്ഞിട്ട അല്ല, നാലാള് കൂടിനോട്ട് ഷെയ്ത്താൻ ഇറങ്ങും ഓന്റെ കച്ചവടത്തിന്. അത് 1921 ഇറങ്ങിയിട്ടുണ്ട്, അത്ര പങ്ങൾ മനസ്സിലാക്കിയാ മതി. ആ 1921 അതിനെതിരെ ആദ്യമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അതിനനുകൂലിച്ചുകൊണ്ട് പെരിന്തൽമണ്ണയിൽ വെച്ച് യോഗം ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സഖാവ് AKG പ്രസംഗിച്ചു, പ്രൗഢോജ്വലമായ പ്രസംഗം. ഏറനാട് വള്ളുവനാട് താലൂക്കുകളില് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരുള്ള പോരാട്ടത്തെ പ്രകീർത്തിച്ച് AKG ഇങ്ങനെ ഇറങ്ങിയപ്പോ റോട്ടിലെത്തിയപ്പോ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ കാത്തു നിൽക്കുക, അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 1947 സ്വാതന്ത്ര്യം കിട്ടി, കോൺഗ്രസ് വിട്ടയച്ചില്ല. അതുകൊണ്ടാണ് കണ്ണൂർ ജയിലിലെ 32 സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി ഇന്ത്യയുടെ ത്രിവർണ പതാക കണ്ണൂർ ജയിലിനകത്ത് ഉയർത്തിയവന്റെ പേരാണ് സഖാവ് AKG. മനസ്സിലാക്കിക്ക, സഖാവ് AKG ഇല്ലേ, കമ്പളത്ത് ഗോവിന്ദൻ നായർ. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ അന്ന് ആചരിച്ചവരായി നാട്ടില് ദേശാഭിമാനി ഇതിന്റെ പേരിൽ അടച്ചുകൂട്ടിയതാ. ഇപ്പൊ അങ്ങനെ വരിക എസ് ഡി പി ഐക്കാരൻ? എന്താ എന്റെ മാർച്ച്? 21 ഊരി അവാള് ഇപ്പോഴുമുണ്ട് ഞങ്ങളുടെ കയ്യിൽ, അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ആ വാളുണ്ട് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആ വാള് കുത്തിത്താഴ്ത്തിയത് ആരുടെ നെഞ്ചത്താ വരൂ? ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിമന്യുവിന്റെ നെഞ്ചത്ത്. മഹാരാജാസിന്റെ കലാലയത്തിൽ ജീവിതത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞനിയന്റെ നെഞ്ചത്ത് നിങ്ങൾ ആ കത്തി താഴ്ത്തിയത്. പ്രിയപ്പെട്ടവരെ, അഭിമന്യു കൊല്ലപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞപ്പോ സ്വരാജിന്റെ മണ്ഡലത്തിൽ ഒരു പരിപാടി കഴിഞ്ഞ് തൃപ്പൂണിത്തറയിൽ നിന്ന് നാട്ടിലേക്കുള്ള വണ്ടി പിടിക്കാൻ കൊച്ചിയിലേക്ക് വരിക. ഞാൻ കാറിലെ സഖാക്കളോട് ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് കൊണ്ടുപോകും നിങ്ങൾ മഹാരാജാസിന്റെ മുറ്റത്തേക്ക്. അവരെന്നെ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, മഹാരാജാസ് കോളേജിന്റെ പിൻവശത്ത് മുനിഞ്ഞു കത്തുന്ന പ്രകാശങ്ങൾക്കിടയിൽ പാതിരാവ് 11 ഞാൻ അവിടെ എത്തുമ്പോ ഞാൻ ഇങ്ങനെ കാണുക, നമ്മുടെ കുഞ്ഞനിയൻ ആ ചുമരിൽ എഴുതി വെച്ച മുദ്രാവാക്യം ഇങ്ങനെ തിളങ്ങി നിൽക്കുക. വട്ടവടയിൽ നിന്നുള്ള ഒരു അമ്മയുടെ നിലപടി ഞാൻ കേൾക്കുക, ഞാൻ പറ്റ മകനെ പുത്രാവാക്യ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. ഇല്ലേ, ഈ നാടിന്റെ മതേതരത്വത്തിന് വേണ്ടി പടഞ്ഞു മരിച്ച, പോരടിച്ചു മരിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ നെഞ്ചിന്റെ ആയങ്ങളിലേക്ക് കത്തിയിറക്കിയിട്ട് 1921 പാരമ്പര്യം പറയുന്നവർ ചരിത്രത്തോട് ചെയ്യുന്നത് ക്രൂരതയാ. അത്രയപ്പോ ഞാൻ പറയുന്നു.
ഞാൻ പറഞ്ഞു വന്നത് 1921 അടക്കമുള്ള പോരാട്ടങ്ങൾ ഈ ബ്രിട്ടീഷുകാരൻ ശിവായി ലഹളെ കുറിച്ച് പറഞ്ഞിട്ടാ 1921 നമ്മൾ പോയത്. ഒറ്റ കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. 1921 നടന്നൊരു സംഭവമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപായി ലഹള എന്ന് വലിയ വിളിച്ചല്ലോ, എല്ലാ ലഹള സമരങ്ങളെയും അവര് ലഹള എന്ന് വിളിക്ക, അവര് തോറ്റതിനെയൊക്കെ. ഇപ്പൊ 1921 നമ്മുടെ തിരൂരിൽ നിന്ന് കുറെ ആളുകൾ ഒരു തീവണ്ടിയിലേക്ക് ഇടിച്ചു കയറ്റി. ജനലുള്ള തീവണ്ടിയല്ല, ഗുഡ്സ് വാഗൺ, ചരക്ക് കൊണ്ടുപോകുന്ന വാഗണിലേക്ക് ഇടിച്ചു കയറ്റി വാതിൽ അടച്ചു കളഞ്ഞു. ശ്വാസം കിട്ടാതെ, ഒരു തുള്ളി ദാഹജലം കിട്ടാതെ, സ്വന്തം കൈത്തണ്ടയിലെ ഞരമ്പ് കടിച്ച് പൊട്ടിച്ച് ചോര ഊറ്റി കുടിച്ച് മരിച്ചു 68 ശുഹദാക്കൾ. കോരങ്ങത്തെ പള്ളിമുറ്റ തന്ത്യ വിഷമം കൊള്ളുന്നവര്, നാല് മുസ്ലിം സഹോദരന്മാരുടെ മൃതശരീരം പുറത്തുണ്ട്, ഹിന്ദുവും മുസ്ലിമും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് മരിച്ചു. എന്തതിന്റെ പേര്? ആ സംഭവത്തിന്റെ പേരെന്താ? തീവണ്ടിയിൽ ഇടിച്ചു കയറ്റി തിരൂരിൽ നിന്ന് പോത്തന്നൂരിലേക്ക് കൊണ്ടുപോയ സംഭവം ഉണ്ടല്ലോ, വാഗൺ ട്രാജഡി. ആ പേരെനിക്ക് അറിയാഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച, നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാനുള്ള കാരണം ചരിത്രം ഇന്നും നിങ്ങളോട് പറയിപ്പിക്കുക. വാഗൺ ട്രാജഡി, അതെങ്ങനെയാ ട്രാജഡി ആവുന്നത്? ഈ റോട്ടിലൂടെ ഒരു ബസ് പോവാണ്, ആ ബസ്സിന് തീ പിടിച്ചു, കുറെ ആൾ മരിച്ചു. ഇറ്റ് ഈസ് എ ട്രാജഡി. ഈ റോട്ടിലൂടെ ഒരു ബസ് പോവാണ്, ആ ബസ് തടഞ്ഞു വെച്ചു, അതിന് തീയിട്ടു, കുറെ ആൾ മരിച്ചു. ഇറ്റ് ഈസ് നോട്ട് എ ട്രാജഡി, അതൊരു കൂട്ടക്കൊലയാണ്. ബ്രിട്ടീഷുകാരൻ കൂട്ടക്കൊല നടത്തിയിട്ട് ചരിത്രത്തിലൂടെ ഇന്നും അവൻ നമ്മളെ പഠിപ്പിക്കാണ് വാഗൺ ട്രാജഡി. ഇറ്റ് ഈസ് നോട്ട് എ ട്രാജഡി, അതൊരു വാഗൺ കൂട്ടക്കൊലയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ സമരത്തെ എന്താ ശിവായി ലഹളാന്ന് വിളിക്കാനുള്ള കാരണം, ബ്രിട്ടീഷ് പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായ ശിപായിമാരുണ്ടായിരുന്നു, അവർ അസ്വസ്ഥരായിരുന്നു, അവർ ആയുധങ്ങളുണ്ട് അവരുടെ കയ്യിൽ, യുദ്ധമുറകൾ അറിയാ, അവർ പുറത്തേക്കിറങ്ങി. താന്തിയ തോപ്പി ഉണ്ടായിരുന്നു രാഷ്ട്രീയക്കാരൻ, റാണി ചന്ദ്രബായി ഉണ്ടായിരുന്നു, അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ ഉണ്ടായിരുന്നു, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരുമിച്ച് പോരാടി ആ യുദ്ധം നമ്മൾ ജയിച്ചു. ഇന്ത്യക്കാരെന്ത് ചെയ്തു? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഡൽഹിയുടെ ഭരണാധികാരിയാക്കി. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി, എന്താ മനസ്സിലായത്? ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമ്മൾ തോൽക്കും. ആരായി നമ്മൾ? ബ്രിട്ടീഷുകാർ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ഉടമകൾ. മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്ത ഈ ആശാൻപടിയിൽ സമയം ഇപ്പൊ 7 കഴിഞ്ഞു. നിങ്ങൾ ഇരിക്കുന്ന ഭൂമി ഒന്ന് തുരന്ന് നോക്ക്, തുരക്ക. എന്റെ നാട്ടിലതാ കള്ളാടി മേപ്പാടി തുരങ്കപാത, വയനാട്ടിലേക്ക് ചുരമില്ലാതെ ഞങ്ങൾ തുരക്കാൻ പോവുക, മല തുരക്ക. നിങ്ങൾ തുരക്ക്, നിങ്ങൾ തുരന്ന് തുറന്ന് പോയാൽ ഭൂമി ഉരുണ്ടതായത് കൊണ്ട് മറുഭാഗത്തെത്തും. മറുഭാഗം ഏതാ രാജ്യം എന്നറിയോ? അമേരിക്ക. അമേരിക്കയിൽ ഇപ്പൊ സമയം എത്ര അറിയോ? നേരം വെളുത്തിട്ട് 7 ഇന്ത്യയിൽ സൂര്യൻ അസ്തമിക്കുമ്പോ അമേരിക്കയിൽ സൂര്യൻ ഉദിക്കും. ഇന്ത്യയും അമേരിക്കയും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ഉടമകൾ. അവരിങ്ങനെ ആലോചിച്ചു, ഇന്ത്യക്കാരനെ തോൽപ്പിക്കാൻ എന്ത് ആയുധം പ്രയോഗിക്കണം? അപ്പോഴാണ് അവന്റെ മനസ്സിൽ ഒരാശയം കടന്നു വന്നത്. വൈക്കോൽ കൂനയിലേക്ക് തീപ്പെട്ടിക്കൊള്ളി എഴുതിയിടുന്നത് പോലെ ഒന്ന് എഴുതി ഇട്ട് കൊടുത്താൽ മതി, സ്വയം ആളിക്കത്തി നശിക്കും. എന്താണത്? ഇന്ത്യക്കാരനെ വിഭജിക്കുക, ഡിവൈഡ് ദെൻ റൂൾ, വിഭജിച്ച് ഭരിക്കുക. ഇന്ത്യയിൽ വളരെ എളുപ്പം. എന്താ കാരണം? ഇന്ത്യയിൽ നിരവധി മതങ്ങളുണ്ട്, ജാതികളുണ്ട്, ഉപജാതികളുണ്ട്. ഇന്ത്യക്കാരൻ ഇന്ത്യയെ, ബ്രിട്ടീഷുകാരൻ ഇന്ത്യയെ വിഭജിച്ചു, അവൻ ഈ നാട് ഭരിച്ചു. 10 ബംഗാൾ വിഭജനമുണ്ടായി, അതിന്റെ പേരിൽ വലിയ കൂട്ടക്കൊലകൾ നമ്മുടെ രാജ്യത്തുണ്ടായി. ഒരുപാട് സംഭവമുണ്ട്, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. പക്ഷെ ഇന്ത്യക്കാർ ഒരുമിച്ച മനസ്സോടുകൂടി അവർ സമരം ചെയ്തു. നിങ്ങൾ നോക്ക്, ഒരു കടപ്പുറത്തിന്റെ തീരത്തിൽ ഞാൻ സംസാരിക്കുന്നത്, ഈ കടലിൽ ഈ തിരമാലകൾക്കിടയിൽ വെള്ളമെടുത്ത് വാറ്റി ഉപ്പാക്കാൻ ഇന്ത്യക്കാരന് അവകാശമില്ല. ഈ താനൂര് കടപ്പുറത്തുനിന്ന് ഇത്തിരി മേലോട്ട് പോയാൽ, ഇത്തിരി വടക്കോട്ട് പോയാൽ കോഴിക്കോട് കടപ്പുറം. ആ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മലബാർ സിംഹം ഷേറൈ മലബാർ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. സാഹിബിന്റെ കൂടെ സമരത്തിലുള്ളത് സഖാബ് കൃഷ്ണപിള്ള. ബ്രിട്ടീഷ് പട്ടാളക്കാർ കൃഷ്ണപിള്ളയുടെ കഴുത്ത് ഞെരിച്ചു ലാത്തി കൊണ്ട്, എന്നിട്ടും കയ്യിലെ ത്രിവർണ പതാക വിട്ടുകൊടുക്കാതെ ഇന്ത്യക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച മനുഷ്യന്റെ പേര് സഖാബ് കൃഷ്ണപിള്ള. മനസ്സിലായി നിങ്ങൾക്ക്? അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് പോണം. ഇന്ത്യക്ക് ചുറ്റും 3 സമുദ്രങ്ങൾ: ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ. ഇന്ത്യൻ തീരങ്ങളെ തഴുകി തലോടി തിരിഞ്ഞു പോകുന്ന ആ തിരമാലകളിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് വാറ്റിക്കുറുക്കി ഉപ്പാക്കാൻ ഇന്ത്യക്കാരന് അവകാശമില്ല. പക്ഷേ ഉപ്പിന് നികുതി കൊടുക്കണം ഇന്ത്യക്കാരൻ. ഗാന്ധി ഉപ്പിനെ ആയുധമാക്കി. അങ്ങനെയാണ് ഉപ്പ് സത്യാഗ്രഹം. ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് 175 കിലോമീറ്റർ ദൂരമുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിയുടെ ജാഥ പോവുക. ഇപ്പൊ ഇവിടെ മാത്രം ജാഥ നടത്തുകയാണെങ്കിൽ സഖാക്കള് മുദ്രാവാക്യം വിളിക്കും.
ഇവിടെ നിന്ന് പൊന്നാനിയിലേക്കാണ് നിങ്ങളുടെ ജാഥയെങ്കിൽ കിലോമീറ്ററുകൾ കടന്നു പോകാനുണ്ടെങ്കിൽ പാട്ടുപാടും, മനോഹരമായ വിപ്ലവ ഗാനങ്ങൾ, മനുഷ്യനാവണം അല്ലേ, മനോഹരമായ പാട്ടുകൾ പാടും. എൻ്റെ ഈ കടപ്പുറത്തേക്കുള്ള സുദീർഘമായ യാത്രയിൽ ഗാന്ധി ഭക്തനായ ലക്ഷ്മണാചാര്യ എഴുതിയ ഒരു കവിതയിലെ വരികൾ പാടി ഗാന്ധി. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. ഗാന്ധി പാട്ടുപാടിയപ്പോ പിറകിലുള്ള ഒരു മുസൽമാനും ഗാന്ധിയോട് പറഞ്ഞില്ല അങ്ങനെ പാടരുതെന്ന്. അതായിരുന്നു ഇന്ത്യ. നാലഞ്ച് വരികൾ അങ്ങ് പിന്നിട്ടപ്പോ ലക്ഷ്മണാചാര്യ എഴുതാത്ത വരികൾ പാടി ഗാന്ധി. എന്താണ് ആ വരികൾ? ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സബ്മതി ഏ ഭഗവാൻ. ഈശ്വരനും അല്ലയും എല്ലാം ഒന്നാണ്. പിറകിലൊരു ഹിന്ദുവും പറഞ്ഞില്ല അങ്ങനെ പാടരുതെന്ന്. അതാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച് പോരാടി ബ്രിട്ടീഷുകാരന്റെ ഭിന്നിപ്പിക്കൽ തന്ത്രത്തിനെതിരെ. അങ്ങനെ പോരാടി 1947 ആഗസ്റ്റ് മാസം 15 തീയതി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ത്രിവർണ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 10,000 ആളുകളുണ്ട് ചെങ്കോട്ടയിൽ. അന്നും ടെലിവിഷൻ ഉണ്ട് ലോകത്ത് ഇവിടെയില്ലെങ്കിലും. 10,000 ടെലിവിഷനിലൂടെ കാഴ്ച കാണുക. ആ കാഴ്ച കാണുന്ന 10,000 ഇങ്ങനെ നോക്കുക. ത്രിവർണ പതാക ഉയർത്തുന്ന കൊടിമരത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യനെ കാണുന്നില്ല. അതിന്റെ പിറകിലും ചുറ്റിലുമുള്ള വേദിയിൽ ഒരു മനുഷ്യനെ കാണുന്നില്ല. ആൾക്കൂട്ടത്തിനിടയിൽ പരതി നോക്കി ഒരു മനുഷ്യനെ കാണുന്നില്ല. ആരാണ് അയാൾ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. എവിടെയാണ് അയാൾ? ബംഗാളിന്റെ മണ്ണിൽ. എന്താണ് അവിടെ ജോലി? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക്, പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക്. അവർ കണ്ടുമുട്ടിയത് ബംഗാളിന്റെ മണ്ണിൽ. ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപം നടന്നു. 10,000 പരസ്പരം വെട്ടിമരിച്ചു. അക്ഷരാർത്ഥത്തിൽ ചോരപ്പുഴകി ബംഗാളിന്റെ മണ്ണിൽ. സാന്ദർഭികമായി പറയാ സഖാക്കളെ, ആ ബംഗാള് 34 ഭരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എത്ര കൊല്ലം? 34. ആ 34 ബംഗാളിന്റെ മണ്ണിൽ ഒരു വർഗീയ കലാപം ഉണ്ടായോ? ഞങ്ങൾ എതിർക്കുന്ന ലീഗ് ഉണ്ടല്ലോ, കോൺഗ്രസ് ഉണ്ടല്ലോ, പറ, ആ ബംഗാളിന്റെ മണ്ണിൽ ഒരു വർഗീയ കലാപം ഉണ്ടായോ? ഉണ്ടായില്ല. എന്നാൽ മമത ഭരിക്കുന്ന ബംഗാളി നിങ്ങൾ നോക്ക്, മത്സരിക്ക മഹാരാഷ്ട്രയോട്, മധ്യപ്രദേശിനോട്, ഗുജറാത്തിനോട്, രാജസ്ഥാനിനോട്. എന്തിനാ? വർഗീയ കലാപത്തിൽ 5 സ്ഥാനത്തിന് വേണ്ടി. കണ്ണ് നഷ്ടപ്പെടുമ്പോയി കണ്ണിന്റെ വില അറിയും. സാന്ദർഭികമായി പറയണം, അവിടെ രക്തപ്പുഴയുക ബംഗാളിന്റെ മണ്ണിൽ. അവിടെ അരുതേ കാട്ടാള മാനിഷാദ എന്ന് പറയാൻ മനുഷ്യത്വത്തിന്റെ സന്ദേശവുമായി മഹാത്മാഗാന്ധിയുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിതുമ്പിക്കൊണ്ട് ഗാന്ധിയോട് പറഞ്ഞു, അങ്ങുണ്ടാവണം ചെങ്കോട്ടയിൽ. പട്ടേൽ പറഞ്ഞു, അങ്ങുണ്ടാവണം ചെങ്കോട്ടയിൽ. ഗാന്ധി പറഞ്ഞു, ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയരട്ടെ, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് വിടരട്ടെ, എനിക്ക് ഇത്തിരി ജോലി ഇവിടെ ബാക്കിയുണ്ട് അല്ലേ. ആ ജോലി അവസാനിപ്പിച്ച് ഡൽഹിയിലേക്ക് വന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന് ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകം ഒന്ന് കാണാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇന്ത്യയുടെ പാർലമെന്റിന്റെ മുറ്റത്ത് രാഷ്ട്രപിതാവിന്റെ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമക്ക് മുമ്പിലാണ് ഇന്ന് സകല സമരങ്ങളും നടക്കുന്നത്. ആ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകം കണ്ടിട്ടില്ല. ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്തെ ചുമരിൽ ഗാന്ധിയുടെ ചിത്രമുണ്ട്. ആ ചിത്രത്തിനടുത്തേക്ക് വേറെ ഒരു മൂപ്പര് പഠിത്ത കാലത്ത് പറ്റി പിടിച്ച് കയറിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആളാരാന്നറിയോ? സവർക്കർ. സവർക്കർ ആരാന്നറിയോ? ഗാന്ധി വധക്കേസിൽ വിചാരണ ചെയ്യപ്പെട്ട മനുഷ്യൻ, RSS-കാരൻ സവർക്കർ. സവർക്കറിന്റെ ചിത്രം ചുമരിൽ ഇങ്ങനെ നിൽക്കുക. വർത്തമാനകാല ഗാന്ധി ജോഡോ യാത്ര. ലീഗാരൻ ഒന്ന് മനസ്സിലാക്കിട്ടോ, ഈ ഗാന്ധിക്ക് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിയായിട്ട് ഒരു ബന്ധമില്ല. ഞാനത് നിങ്ങളോട് ആവർത്തിച്ച് പറയാനുള്ള കാരണം, നിങ്ങളുടെ നേതാവ് PK ഫിറോസ് പ്രസംഗിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിന്റെ പേരക്കുട്ടിയാണ് ഈ രാഹുൽ ഗാന്ധി എന്നാണ്. നെയ്യും നെയ്യപ്പും തമ്മിൽ ഒരു ബന്ധമില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. അയാൾ നടത്തിയ യാത്രയുടെ പേരാണ് ജോഡോ യാത്ര. നല്ല മുദ്രാവാക്യം, നല്ല ആശയം, ഇന്ത്യയെ ഒരുമിപ്പിക്കാൻ. പക്ഷെ നമ്മൾ കണ്ട കാഴ്ച എന്താ? എറണാകുളത്തേക്ക് ജാഥ കടക്കാൻ പോവാ. അവിടെ സ്വാഗത സംഘം കമ്മിറ്റി ഉണ്ട്. സ്വാഗത സംഘത്തിന്റെ വലിയ സൗര ബാഡ്ജ്, അങ്ങനെയല്ലേ പറയുക, വലിയ വട്ടത്തിലുള്ള സൗര ബാഡ്ജും കുത്തിയിട്ട് അതിർത്തി പഞ്ചായത്തിലെ മണ്ഡലം പ്രസിഡന്റ് ഇങ്ങനെ നിൽക്കുക. നാളെയാണ് ജാഥ വരേണ്ടത്. പിറ്റേ ദിവസം ജാഥ വന്നപ്പോ മണ്ഡലം പ്രസിഡന്റ് ചോടോ മൂപ്പര് കോൺഗ്രസ് ചോട്ട് വിട്ടിട്ട് നേരെ BJP. എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടോ? ആലുവയിൽ അൻവർ സാദത്തിന്റെ മണ്ഡലത്തിൽ വന്നപ്പോ ജോഡോ യാത്ര, രാഹുൽ ഗാന്ധി ഇങ്ങനെ വരുമ്പോ വഴിയരികിൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ ഫോട്ടോ ആയി ചുമരിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആരോ? സവർക്കർ. കോൺഗ്രസ്സുകാർക്ക് വല്ല വീരുണ്ടോ? സവർക്കർ ആരോ പറഞ്ഞു കൊടുത്തു,
മഹാത്മാഗാന്ധിയെ വെടിവെച്ച കേസിലെ പ്രതിയാണ് സവർക്കർ. എന്ത് ചെയ്യും? ഇവര് ഓടി പാഞ്ഞു പോയി ഒരു ഗാന്ധിയുടെ ചിത്രം സംഘടിപ്പിച്ച് അതിന്റെ മുകളിൽ ഒട്ടിച്ചു. അപ്പൊ വളരെ കൃത്യമായി അകത്ത് പുറത്ത് ഗാന്ധി, അകത്ത് സവർക്കർ, ഇന്നത്തെ കോൺഗ്രസ് ആയി റെഡിയായി ഇല്ലേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ സവർക്കറിന്റെ ചിത്രം ഒട്ടിച്ചു എന്ന് പറഞ്ഞു. സവർക്കറിന്റെ ചിത്രം ജീവിതത്തിൽ ഒട്ടിച്ചില്ലാന്ന് നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഒട്ടിച്ചിട്ടില്ല, ഞാൻ പറയൂല. സവർക്കറുടെ ചിത്രം ഇന്ന് വരെ ഞാൻ എവിടെയും ഒട്ടിച്ചിട്ടില്ലാന്ന് ഞാൻ പറയൂല. എന്താ കാരണം? എഴുപതുകളുടെ അവസാനത്തിൽ ഇന്ദിരാഗാന്ധി സവർക്കറുടെ ചിത്രം സ്റ്റാമ്പാക്കി നമ്മൾ തുപ്പല് കൂട്ടി ഒട്ടിച്ചു. കവറിന്റെ മുകളില്, ഇല്ലണ്ടിന്റെ മുകളില് ഒട്ടിച്ചു. മനസ്സിലായ നിങ്ങൾക്ക്? അതാ കോൺഗ്രസ്. സവർക്കറെ ഗാന്ധിയെ വെടിവെച്ചു കൊന്നവൻ. ഗാന്ധി ആരാ വെടിവെച്ചു വന്നത്? മാധുറാം വിനായക് ഗോഡ്സേ. എവിടെ വെച്ചാ വെടിവെച്ചു വന്നത്? ബിർളാ മന്ദിരത്തിൽ. ബിർളാ മന്ദിരത്തിലേക്ക് ഗാന്ധി പോയത് കോൺഗ്രസിന്റെ കമ്മിറ്റി പങ്കെടുക്കാനാ, കൺവെൻഷൻ പങ്കെടുക്കാനാ? അല്ല, പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാൻ. തന്റെ പ്രിയപ്പെട്ട ദൈവത്തിന് മുമ്പിൽ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് അതിന് പരിഹാരം ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ച് ബിർളാ മന്ദിരത്തിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങുകയാണ് മഹാത്മജി. അവിടെ കാത്തു നിൽക്കുകയാണ് നാഥുറാം വിനായക് ഗോഡ്സെ. മഹാത്മജിയെ കണ്ടപ്പോ തൃപ്പാദങ്ങളിൽ മുട്ടുകുത്തി ചുംബിച്ചു, എന്നിട്ട് എണീറ്റ് നിന്നു. അരയിൽ ഒളിപ്പിച്ചു വെച്ച റിവോൾവർ വലിച്ചൂരി അർദ്ധനഗ്നായ ഫക്കീറിന്റെ വിരിമാറിലേക്ക് വെടിവെക്കുമ്പോ മറുകൈ ആകാശത്തേക്ക് ഉയർത്തി നാഥുറാം വിനായക് ഗോഡ്സെ ഉറക്കെ വിളിച്ചാൽ എന്താ അറിയോ? ജയ് ശ്രീരാം. അർദ്ധനഗ്നായ ഫക്കീറിന്റെ വിരിമാറ തുളച്ച് വെടിയുണ്ട കടന്നുപോയി ചോര ചീറ്റി ബിർളാ മന്ദിരത്തിന്റെ മുറ്റത്ത് പടഞ്ഞു വീണ് മരിക്കുമ്പോ തന്റെ അവസാനത്തെ ശ്വാസവും നഷ്ടപ്പെടുമ്പോ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി ആ വന്യ വയോധികൻ അവസാനമായി പിറുപിറുത്തത് എന്താണെന്നറിയോ? ഹേ റാം, ഹേ റാം, എന്റെ രാമാ, എന്റെ രാമാ. എന്തേ ഗാന്ധി അങ്ങനെ പറയാൻ? മരണമുറപ്പാണ്. ഗാന്ധിയുടെ ദൈവം രാമനാണ്. തന്റെ ദൈവത്തിന്റെ അടുത്തേക്ക്, രാമന്റെ അടുത്തേക്കാ പോകുന്നെന്ന നല്ല ബോധ്യം ഗാന്ധിക്കുണ്ട്. ഇപ്പൊ വിളിക്കുകയാണ്, എന്റെ രാമാ, എന്റെ രാമാ. ഒരു മുസ്ലിം മരിക്കുമ്പോ, മരണമുറപ്പാവുമ്പോ അവന്റെ ബന്ധുക്കൾ വന്ന് ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുന്ന ഷഹാദത്ത് കലിമ എന്താണത്? മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന മുസൽമാനായ മനുഷ്യൻ അത് ഏറ്റുവിളിക്കുകയാണ്, ലാഹിലാഹ ഇല്ലല്ലാ. എന്താ കാരണം? അവൻ ഉറപ്പാ മരിക്കാൻ പോവാ, പടച്ചവന്റെ അടുത്തേക്ക്, അള്ളാഹുവിന്റെ അടുത്തേക്ക് തൻ യാത്ര പോവുകയാ. ഇതുകൊണ്ട് വിളിക്കുകയാണ്, ലാഹിലാഹ ഇല്ലല്ലാ. പരമകാരുണ്യവാനായ ദൈവമേ, ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോ അവന്റെ പ്രിയപ്പെട്ടവര് ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുകയാണ് ക്രിസ്ത്യൻ മന്ത്രോക്ഷരങ്ങൾ. അവന്റെ ദൈവത്തിനെ വിളിക്കുക, ആ ദൈവത്തിനെ വിളിച്ച് പോകുക ഇല്ലേ. ഗാന്ധി തന്റെ ദൈവത്തെ വിളിച്ച് മരിക്കുമ്പോ ആർ എസ് എസ് വിളിക്കുന്ന എന്താ? ജയ് ശ്രീരാം. അവന്റെ അഭിപ്രായം എന്താ അറിയോ? ശ്രീരാമനെ ഓൻ കാവലിക്കണം. ശ്രീരാമനെ സംരക്ഷിക്കാൻ നിൽക്കുക ആര്? ആർ എസ് എസ് കാരൻ. ഇവിടെ എസ് ഡി പി ഐ കാരൻ ഇപ്പൊ അങ്ങനെയല്ലേ? ഒരു മുസൽമാനെ തന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ എം എ അഷ്റഫ്, ഞാൻ പോയതാ കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിന്റെ പിന്നെ രക്തസാക്ഷി ദിനത്തിന്, വൃദ്ധനായ മാതാവ് പിതാവ് മരിച്ച രണ്ടു കൊല്ലം മുമ്പാ. അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ പോയപ്പോ അദ്ദേഹം അനുഭവത്തിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇശാ നമസ്കരിക്കാൻ നിൽക്കുമ്പോയാ ആ വീട്ടിലേക്ക് എസ് ഡി പി ഐ കാർ ഇരച്ചു കയറിയത്. ആ പിതാവിന്റെ മുമ്പിലിട്ട്, രണ്ട് വയസ്സായ മകളുടെ മുമ്പിലിട്ട്, നാല് വയസ്സായ മകളുടെ മുമ്പിലിട്ട് അഷ്റഫിനെ വെട്ടിക്കൊല്ലുമ്പോ എസ് ഡി പി ഐക്കാരൻ വിളിച്ച മുദ്രാവാക്യം എന്താ അറിയോ? അല്ലാഹു അക്ബർ. അവന്റെ അഭിപ്രായം എന്തായി? അല്ലാഹുവൻ കാവലിക്കണം, അല്ലാനെ സംരക്ഷിക്കുന്നവനാണ്. നിങ്ങൾ നമസ്കരിക്കാറില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നമസ്കരിക്കാറില്ലേ? ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ലേ? പടച്ച തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോ ഞാൻ പറയുന്ന അങ്ങനെയാ? ഒരു വിശ്വാസി പറയുന്ന അങ്ങനെ? പടച്ചവനെ എന്നെ നീ കാക്കണേ, എന്റെ മാതാപിതാക്കളെ നീ സ്വർഗ പൂങ്കാവനം നൽകണേ, എന്റെ മക്കളെ നീ കാക്കണേ. ദൈവത്തിനോട് എല്ലാ മതത്തിൽപ്പെട്ടവനും അവന്റെ പ്രാർത്ഥനാ ഭാഷകളിൽ പറയുന്നെന്താ? എന്നെ നീ കാക്കണേ, എന്നെ നീ സംരക്ഷിക്കണേ, എനിക്ക് നീ നല്ലതു തരണേ. അത് തരാൻ കഴിവുള്ളവനാണ് സിട്ടിക്ക്, കൊടുക്കാൻ കഴിവുള്ളവനാ സിട്ടാവ്. മതവിശ്വാസങ്ങളും ആചാരങ്ങളും വേറെ, പക്ഷെ സിട്ടാവിനോട് സിട്ടി ചോദിക്കുന്ന എല്ലാം തരണെന്നാ, എന്നെ സംരക്ഷിക്കണം. ഇവിടെ ഒന്ന് രണ്ട് സിട്ടികൾ പറയാണ്, രാമനെ ഞങ്ങൾ സംരക്ഷിക്കും, പടച്ചോനെ ഞങ്ങൾ സംരക്ഷിക്കും. മനസ്സിലായ നിങ്ങൾക്ക്? അവിടെയാ പ്രശ്നം, അവിടെയാ പ്രശ്നം. ജാതിയും മതവും പറഞ്ഞ് ഈ രാജ്യത്തെ തമ്മിലടിപ്പിക്ക, മനുഷ്യരെ തമ്മിലടിപ്പിക്ക. ഇങ്ങനെ ആയിരുന്നോ കൂട്ടരെ നമ്മൾ? ഇങ്ങനെ ആയിരുന്നോ ഈ മണ്ണില് നമ്മള്? ആലോചിക്കുക.